ആരെങ്കിലും അഗ്നി പടർത്തുന്നത് നീ കണ്ടോ? അതെ പുത്രി, ആരായിരുന്നു ആ ദുഷ്ടൻ? മുഖം കാണാൻ സാധിച്ചില്ല, പക്ഷെ അയാളുടെ കയ്യിൽ ഒരു വലിപ്പമേറിയ സ്വർണവള ഉണ്ടായിരുന്നു. സ്വർണവളയോ? ഗോകുലത്തിൽ ആരാണ് ധരിക്കുന്നത്? എല്ലാവരും അവരവരുടെ കൈകൾ കാണിക്കൂ. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. എന്നോട് ക്ഷമിക്കൂ ബാലക. അയാത് പാപത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചോ? എന്താ പറഞ്ഞത്? ഞാൻ പറയുകയായിരുന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കൂ, തെറ്റ് അംഗീകരിക്കൂ. ദേവന്മാർ പോലും നിങ്ങളോട് ക്ഷമിക്കും. എന്തെന്നാൽ ശുദ്ധമായ മനസ്സോടെ പശ്ചാത്തപിക്കുന്നതിനേക്കാൾ വലിയ ധനം, വലിയ ക്ഷമ യാതൊന്നും ഉണ്ടാകില്ല. എനിക്ക് പോകണം. എല്ലാ ദോഷവും ഈ ആഭരണം കാരണമാണ് സംഭവിച്ചത്. ഇതിനെ ഞാൻ ഇപ്പോൾ തന്നെ നീക്കം ചെയ്യും. ഇനി ഇത് വേണ്ട. ഇത് ചലിക്കുന്നില്ലല്ലോ, എങ്ങനെ ഇതിനെ നീക്കം ചെയ്യും? അതിന് കഴിയില്ല. ഇതിനെ എനിക്ക് നീക്കം ചെയ്യണം. എന്തിന്? മനസ്സിൽ അവരോട് ദയ തോന്നി തുടങ്ങിയോ? ദയ ദൗർബല്യത്തിന്റെ ലക്ഷണമാണ് മാണിക്യ. അതുകൊണ്ട് നീ ദുർബലനാവുകയല്ല, ഏറ്റവും ശക്തനായി മാറണം. എന്നാലേ ലോകത്തിൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്താതിരിക്കാൻ സാധിക്കൂ. ഞാൻ എങ്ങനെ ശക്തനാകും? ഓരോ നീക്കത്തിലും പരാജയപ്പെടുകയാണ്. ഞാനില്ലേ നിന്നോടൊപ്പം? ഞാൻ നിന്നെ ഈ ലോകത്തിലെ ഏറ്റവും പ്രബലനായ വ്യക്തിയാക്കി മാറ്റും. ഞാൻ വാങ്ങൂ, ഇത് കുടിച്ചോളൂ. ഈ വിഷം ഉള്ളിൽ ചെല്ലുമ്പോൾ നീ ഈ ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ളവനായി തീരും. പിന്നെ നിന്നെ ഒരിക്കലും ആർക്കും പരാജയപ്പെടുത്താനാവില്ല, ഏതെങ്കിലും യുദ്ധത്തിലോ ഏതെങ്കിലും വിവാദത്തിലോ. ആരെങ്കിലും അഗ്നി പടർത്തുന്നത് നീ കണ്ടോ? അതെ പുത്രി, ആരായിരുന്നു ആ ദുഷ്ടൻ? മുഖം കാണാൻ സാധിച്ചില്ല, പക്ഷെ അയാളുടെ കയ്യിൽ ഒരു വലിപ്പമേറിയ സ്വർണവള ഉണ്ടായിരുന്നു. സ്വർണവളയോ? ഗോകുലത്തിൽ ആരാണ് ധരിക്കുന്നത്? എല്ലാവരും അവരവരുടെ കൈകൾ കാണിക്കൂ. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. എന്നോട് ക്ഷമിക്കൂ ബാലക. അയാത് പാപത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചോ? എന്താ പറഞ്ഞത്? ഞാൻ പറയുകയായിരുന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കൂ, തെറ്റ് അംഗീകരിക്കൂ. ദേവന്മാർ പോലും നിങ്ങളോട് ക്ഷമിക്കും. എന്തെന്നാൽ ശുദ്ധമായ മനസ്സോടെ പശ്ചാത്തപിക്കുന്നതിനേക്കാൾ വലിയ ധനം, വലിയ ക്ഷമ യാതൊന്നും ഉണ്ടാകില്ല. എനിക്ക് പോകണം. എല്ലാ ദോഷവും ഈ ആഭരണം കാരണമാണ് സംഭവിച്ചത്. ഇതിനെ ഞാൻ ഇപ്പോൾ തന്നെ നീക്കം ചെയ്യും. ഇനി ഇത് വേണ്ട. ഇത് ചലിക്കുന്നില്ലല്ലോ, എങ്ങനെ ഇതിനെ നീക്കം ചെയ്യും? അതിന് കഴിയില്ല. ഇതിനെ എനിക്ക് നീക്കം ചെയ്യണം. എന്തിന്? മനസ്സിൽ അവരോട് ദയ തോന്നി തുടങ്ങിയോ?
ദയ ദൗർബല്യത്തിന്റെ ലക്ഷണമാണ് മാണിക്യ. അതുകൊണ്ട് നീ ദുർബലനാവുകയല്ല, ഏറ്റവും ശക്തനായി മാറണം. എന്നാലേ ലോകത്തിൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്താതിരിക്കാൻ സാധിക്കൂ. ഞാൻ എങ്ങനെ ശക്തനാകും? ഓരോ നീക്കത്തിലും പരാജയപ്പെടുകയാണ്. ഞാനില്ലേ നിന്നോടൊപ്പം. ഞാൻ നിന്നെ ഈ ലോകത്തിലെ ഏറ്റവും പ്രബലനായ വ്യക്തിയാക്കി മാറ്റും. ഞാൻ വാങ്ങൂ, ഇത് കുടിച്ചോളൂ. ഈ വിഷം ഉള്ളിൽ ചെല്ലുമ്പോൾ നീ ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളവനായി തീരും. പിന്നെ നിന്നെ ഒരിക്കലും ആർക്കും പരാജയപ്പെടുത്താനാവില്ല, ഏതെങ്കിലും യുദ്ധത്തിലോ ഏതെങ്കിലും വിവാദത്തിലോ. പുതിയൊരു ഭൂമി, പുതിയ പ്രതീക്ഷകൾ തേടിയവർ പിന്തുടരുകയായി. കനവുകൾ പുഞ്ചിരി തൂകി തെന്നലോ ചാമരമായി. നിൽക്കൂ കണ്ണ, മുന്നിലേക്ക് പോകാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലേ? എന്തു പറ്റി പിതാവേ? ഈ മാർഗം ഒട്ടും തന്നെ നിരപ്പുള്ളതല്ല. ശ്രദ്ധ അല്പമൊന്ന് പിഴച്ചാൽ ജീവൻ തന്നെ അപകടത്തിലാവും. ആസ്ഥാനത്തെത്തുന്നതുവരെ നിൽക്കില്ല എന്നൊരു തീരുമാനം മനസ്സിലുണ്ടെങ്കിൽ ഈ മാർഗം ഒട്ടും തന്നെ കഠിനമായിരിക്കില്ല പിതാവേ. എന്തെന്നാൽ നമ്മുടെ മനസ്സ് തന്നെയാണ് ജയവും തോൽവിയുമെല്ലാം നിശ്ചയിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മനുഷ്യന്റെ തീരുമാനങ്ങളെ ഈശ്വരൻ പൂർത്തീകരിക്കുന്നത്? മനുഷ്യന് പോലും കഴിയില്ലെങ്കിൽ. ഈ ഒരു ബുദ്ധിമുട്ട് അല്പനേരത്തേക്ക് ഉണ്ടാകൂ പിതാവേ, അതുകൊണ്ട് വിശ്വാസപൂർവം മുന്നോട്ട് നീങ്ങിയാലും. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ? വിശ്വാസമാകുന്ന ദണ്ഡ് കയ്യിലുള്ളപ്പോൾ ഒന്നും സംഭവിക്കില്ല. വന്നാലും വരൂ. എല്ലാവരും ഒരുമിച്ച് നിൽക്കൂ, ഓടിയത് കൊണ്ട് ഒരു ഫലവും ഉണ്ടാകില്ല. അവസാനം ഇവരുടെ ഐക്യത്തെ ഞാൻ തകർത്തു. ഇവരുടെ വിശ്വാസവും ഇവരുടെ ധൈര്യവും എല്ലാം ഇവരിൽ നിന്നും നഷ്ടപ്പെട്ടു. എല്ലാവരും ഒറ്റപ്പെട്ടു. ഇനി ഇവരെ അവസാനിപ്പിക്കുന്നത് ലളിതമായ കാര്യമാണ്. മാണിക്യ, പോകൂ. എന്നിട്ട് ഓരോരുത്തരെയായി എല്ലാവരെയും അവസാനിപ്പിക്കൂ. ഗോപാലക, അഥവാ നമുക്ക് അവനെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ മാർഗം തടസ്സപ്പെടും. നമുക്ക് മറുവശത്ത് പോകാൻ സാധിക്കില്ല. കണ്ണ, മറുവശത്ത് പോകുന്നത് ഇപ്പോൾ ഒരു സ്വപ്നമായി മാറിയല്ലോ. ആരാണ് എന്നെ തടഞ്ഞത്? ഞാനാണ് തടഞ്ഞത്. നീ ഇപ്പോൾ ചെയ്യുന്നത് നിന്റെ മാതാവിന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായ കാര്യമാണ്. നീ കൊടിയ അപരാധമാണ് കാട്ടുന്നത്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു മാതാവില്ല. ഞാൻ ആരുടെയും പുത്രനുമല്ല. എനിക്കുണ്ടായിരുന്ന മാതാവിനെ ഞാൻ തന്നെ സ്വയം വധിച്ചു. നീ നിന്റെ മാതാവിന്റെ ശരീരത്തെയാണ് നശിപ്പിച്ചത്, ആത്മാവിനെയല്ല. അവരുടെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ ഓർമ്മയുടെ രൂപത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. മാണിക്യ, മൃത്യുവിനെപ്പോഴും ശരീരത്തെ മാത്രമേ നശിപ്പിക്കാനാകൂ, ബന്ധങ്ങളെയല്ല. നിങ്ങൾ തമ്മിൽ മാതൃപുത്ര ബന്ധമായിരുന്നു. അവസാനിപ്പിക്കൂ ഈ ബന്ധങ്ങളുടെ പുരാണം. ഇന്ദ്രദേവന് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ആരെങ്കിലും സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി ഈ പാത്രത്തിലേക്ക് നിക്ഷേപിച്ചാലും. ഗോകുലവാസികൾ തനിക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കുന്ന വിവരമറിഞ്ഞ് ഗോകുലവാസികൾ അങ്ങയെ ബഹുമാനിച്ചുകൊണ്ട് ഒരു മനോഹരമായ ക്ഷേത്രം നിർമ്മിക്കാൻ പോവുകയാണ്. ദേവരാജനെ ബഹുമാനിക്കുന്നതിനായി ഇത്രയും ക്ഷേത്രങ്ങൾ തന്നെ കുറവാണ്. ദേവേന്ദ്രനോടുള്ള ഭയത്താൽ അദ്ദേഹത്തിന്റെ പൂജയ്ക്ക് തയ്യാറെടുക്കുന്ന ഗോകുലവാസികളോട് കണ്ണൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു.